നമസ്കാരം. ഇന്ന് നമുക്കൊരു മുട്ടക്കുറുമ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ നാല് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. രണ്ട് വലിയ സവാള അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഏഴെട്ട് അധികം എരിവില്ലാത്ത പച്ചമുളക് ഏഴെട്ടെണ്ണം എടുത്തിട്ടുണ്ട്. രണ്ട് തണ്ടി കറിവേപ്പില, ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു കുടം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്കായിട്ട് ഞാൻ ചേർക്കാനായിട്ട് ഒരു കപ്പ് പാല്, തിളപ്പിച്ച പാലാണ് കേട്ടോ, ഒരു കപ്പ് പശുവിൻ്റെ പാലെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അരമുറി തേങ്ങ ചെറുതായിട്ട് ചിരുകിയത് ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ കുറച്ച് കശുവണ്ടി, പിന്നെ ഉള്ളത് രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും വേണം. പിന്നെ അതിലേക്കായിട്ട് ഒരു ചെറിയ പട്ട, പിന്നെ നമ്മുടെ ഗ്രാമ്പു, ഏലയ്ക്ക, പിന്നെ നമുക്കിതിലേക്കായിട്ട് നല്ലതെന്ന് വെളിച്ചെണ്ണ തന്നെ വേണം. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ നോക്കാം. അതിനുപോലെ തന്നെ നമുക്ക് ഈ തേങ്ങയും നമ്മുടെ കശുവണ്ടിയും കൂടി നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അത് അരച്ചിട്ട് വരാം. ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു രണ്ട് ടേബിൾ സ്പൂണ് വേണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന പട്ടയും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില, നന്നായിട്ട് കുറച്ച് ചേർക്കുന്നുണ്ട്. നമുക്ക് ഈ സവാളയും പച്ചമുളകും എല്ലാം കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടെ കിടന്ന് നന്നായിട്ടങ്ങ് വരണ്ടി വെക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വരണ്ടി വരണം. ടൊമാറ്റോ, ഇത് സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് നമ്മൾ ടൊമാറ്റോയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ടൊമാറ്റോയും കൂടെ വെന്ത് ഇതിലേക്ക് നന്നായിട്ടൊന്ന് ചേരട്ടെ. ടൊമാറ്റോ ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മുടെ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗരം മസാലയുടെ കാര്യം ഞാൻ പറയാൻ മറന്നു പോയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പൊടി രണ്ടും നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ നമുക്കിതിലേക്ക് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് ആ പച്ചമണ മല്ലിയുടെയും നമ്മുടെ കുരുമുളകിൻ്റെ ഒക്കെ ഒന്ന് മാറി വരട്ടെ. നന്നായിട്ട് നമുക്ക് തന്നെ വരച്ച് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് വരണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും നമ്മുടെ കശുവണ്ടി അരച്ചതുകൂടെ ചേർത്ത് കൊടുക്കാം. നല്ല പേസ്റ്റ് പോലെ നമ്മളത് അരച്ചെടുക്കണം. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് പാലും കൂടെ ചേർക്കണം. ഇതൊന്ന് തിളവന്നതിന് ശേഷം നമുക്ക് പാല് ചേർത്താൽ മതി. പാല് നമ്മൾ തിളപ്പിച്ച പാലായതുകൊണ്ട് നമുക്ക് ഇച്ചിരി കൂടെ കഴിഞ്ഞ് ചേർക്കാം. അത് ഇതിലൊന്ന് തിളവരട്ടെ. അത് തിളയ്ക്കുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഇപ്പം ഗ്രേവി കൂടിപ്പോയി. ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇങ്ങനെ വേറി കൊടുക്കാം.
നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പതുക്കെ ഒന്ന് തിളച്ച് വന്നാൽ മതി. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായാൽ മതി. അപ്പം നമ്മുടെ കറി റെഡിയായി വരും. അപ്പം നല്ല മണമുണ്ട്. കറി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെ എന്തിൻ്റെ കൂടെ വേണോ പോലും ഇത് കഴിക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇനി ഇത് വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ സ്റ്റൂ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പിന്നെ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്.